ജോസ്മോൺ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കണ്ടെയ്നർ ലോഡിംഗ്, ലാഷിംഗ് എന്നിവയെപ്പറ്റി ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ കുറെ പേരെങ്കിലും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് ചെയ്യുന്ന വീഡിയോ അതിന്റെ തുടർച്ചയാണ്. അപ്പൊ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേച്ച് വന്ന് ഈ വീഡിയോ കാണുക. അതുപോലെ ആരെങ്കിലും എന്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഫ്രീ ആണ്, പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അത് അയക്കാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്താലോ കപ്പലിന് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ്. ഇങ്ങോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങൾ എല്ലാവരും നാട്ടില് വീട്ടില് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ചെറിയ ബോട്ടിന്റെ പേരാണ് ടഗ് ബോട്ട്സ്. അപ്പൊ ഈ ടഗിന്റെ ജോലി എന്നാന്ന് വെച്ചാല് കപ്പല് അടുക്കുമ്പോഴും കപ്പല് പോർട്ടിൽ നിന്ന് വിടുമ്പോഴും സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അല്ലാത്ത സമയത്ത് വേറെ പ്രത്യേകിച്ച് എമർജൻസി ഒന്നും വന്നില്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ 5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കപ്പലിനെ യാത്രയാക്കാൻ പൈലറ്റ് വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഈ കാണുന്ന ലാഡറിന് അക്കോമഡേഷൻ ലാഡർ അല്ലെങ്കിൽ ഗാങ് വേ എന്ന് പറയും. കപ്പലിൽ നിന്ന് പോർട്ടിലോട്ടോ പോർട്ടിൽ നിന്ന് കപ്പലിലോട്ടോ വരാനാണ് നമ്മൾ ഈ ലാഡർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൈലറ്റ് വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മുടെ അടുത്ത ജോലി ഈ ടഗിനെ കയറി വെച്ച് കപ്പലുമായിട്ട് കെട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ പൈലറ്റ് പറയുന്നതനുസരിച്ച് ഒരു ടഗ് സാധാരണ മുന്നിലും ഒരു ടഗ് പുറകിലുമാണ് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും മുന്നിലും പുറകിലൊക്കെ ആയിട്ട് സ്റ്റാൻഡ് ബൈ ആണ്. അത് ടഗ് കെട്ടിയതിന് ശേഷം നമ്മുടെ കപ്പലിനെ പോർട്ടുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന കയർ റോപ്സ് എല്ലാം ലൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൂസ് ചെയ്യുന്നതനുസരിച്ച് അവർ അവിടുന്ന് മൂറിംഗ് ഗ്യാങ്സ് ഉണ്ട്, ആ ആൾക്കാർ ഈ കയർ ബൊലാഡിൽ നിന്ന് ഊരി മാറ്റുന്നു. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ കപ്പലിനെ പോർട്ടുമായിട്ട് ബന്ധിപ്പിച്ച കയർ വൺസ് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കപ്പൽ ഫ്രീ ആണ്. അതിനുശേഷം പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ടഗ് കപ്പലിനെ പയ്യെ വലിച്ച് ഈ നദിയുടെ സെൻറ്ററിലോട്ട് എത്തിക്കുന്നു. അല്ലാതെ നമ്മളിപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ എൻജിൻ ഏറ്റവും സ്ലോ ആയിട്ട് മുന്നോട്ട് ഉള്ള ഇത് കൊടുക്കും, ഡെഡ് സ്ലോ ഹെഡ്, നമ്മുടെ ഫസ്റ്റ് ഗിയർ ഇടുന്ന പോലെ. അപ്പം ഇവിടെ ഈ കപ്പലിൻ്റെ സ്പീഡ് 7.5 knots ആണ് ഡെഡ് സ്ലോ ഹെഡിൽ, അതായത് ഏകദേശം 10-13 km സ്പീഡ്. അപ്പം അത്രയും നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും സ്റ്റാർട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് കൊടുക്കും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, അതനുസരിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്താണ് പോകുന്നത്. പിന്നെ ടഗിൻ്റെ സഹായത്തോടെ ഈ നദിയുടെ റിവറിൻ്റെ കറക്റ്റ് നടുക്കൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്പീഡൊക്കെ എടുത്തു കഴിഞ്ഞ് റിവറിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ടഗ്സിൻ്റെ യൂസ് ഇല്ല. അപ്പം ഇപ്പം ഓൾറെഡി ടഗിൻ്റെ ഉപയോഗം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ടഗിനോട് പോയി പൈലറ്റ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇടത് കുറച്ച് സൈഡിൽ വേറെയും പോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിനി ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഈ റിവറിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞായിരുന്നല്ലോ പോകുന്ന വഴിക്ക് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം പറയാമെന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് കുറേ ഉള്ളിലോട്ടാണ്. അതായത് നദിയിൽ കൂടെ കടലിൽ നിന്നും വന്ന് ഈ നദിയിൽ കൂടെ കുറേ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ നദിയുടെ ആഴം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കപ്പൽ ഏകദേശം 11 മീറ്ററോളം മുങ്ങിയിരിപ്പുണ്ട്. 30,000 ടൺ കാർഗോയാണ്, കണ്ടെയ്നർ ഗുഡ്സാണ് നമ്മുടെ കപ്പലിലുള്ളത്. അപ്പോൾ ഈ 11 മീറ്റർ മുങ്ങിയിരിക്കുന്ന ഈ കപ്പൽ നമുക്ക് തോന്നുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം ആഴം കുറവ് തന്നെ. അപ്പം നമ്മൾ വേലിയേറ്റം വേലിയേർക്കമൊക്കെ നോക്കിയാണ് കപ്പലിനെ എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് ഹൈറ്റൈഡ്, അതായത് വേലിയേറ്റ സമയം നോക്കും. അപ്പം നമ്മുടെ കാർഗോ ലോഡിംഗ് ഒക്കെ തീർന്ന സമയത്ത് ലോ ടൈഡ് ആയിരുന്നു. അപ്പം നമ്മൾ ഹൈറ്റൈഡ്, അതായത് വേലിയേറ്റത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം 5 മണിക്കൂറിന് ശേഷം വെള്ളത്തിൻ്റെ ലെവല് കൂടി വരും, അതിനുവേണ്ടിയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തത്. 11 മീറ്ററോളം താന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഈ ഹൈറ്റൈഡിൻ്റെ സഹായത്തോടെ വെള്ളത്തിൻ്റെ ആ ഡെപ്ത് 11 മീറ്ററിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അടിയൊന്നും മുട്ടാതെ സേഫായിട്ട് പോകാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മുടെ സ്പീഡ്, ഓവർ സ്പീഡ് എടുക്കാനും പറ്റത്തില്ല, കാരണം ഓവർ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് കൂടുതൽ മുങ്ങുകയും അതനുസരിച്ച് താഴോട്ട് ഇടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ നമ്മൾ സ്ലോ ആയിട്ട് ഒരു മീഡിയം സ്പീഡിൽ ഒരു 10 knots, അതായത് ഒരു 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും പലപ്പോഴും പോകുന്നത്. ഈ കപ്പലിൻ്റെ നീളം 294 മീറ്റർ ആണ്, വീതി 32 മീറ്റർ. താഴോട്ട് ഇപ്പോൾ താന്നിരിക്കുന്നത് 11 മീറ്റർ. നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് 13.5 മീറ്റർ ആണ്. പക്ഷേ ഇവിടെ അത്രയും ലോഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, കാരണം ഡ്രാഫ്റ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 45 നോട്ടിക്കൽ മൈൽ ദൂരം പോയാലേ ഉള്ളൂ കടൽ വരെ എത്തുള്ളൂ. അപ്പം 45 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 83 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളൊരു ഒത്തിരി നമുക്ക് ഓവർ സ്പീഡ് എടുക്കാനും പറ്റത്തില്ല, ഒരു 4.5 മണിക്കൂറിൽ നമ്മളിവിടെ കവർ ചെയ്യാറുണ്ട്.
അപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ പോർട്ടിൽ നിന്ന് എത്തി കടൽ വരെ എത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റാക്കി കാണിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും. ഇപ്പോൾ നമ്മൾ കപ്പൽ പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാം. ഈ കപ്പലിൻ്റെ നീളവും വീതിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നീളം 294 മീറ്ററാണ്, വീതി 32.2 മീറ്റർ. ഇപ്പോൾ വീതി 32 മീറ്റർ വെക്കാൻ കാര്യം, പണ്ടത്തെ കനാലിൽ, പനാമ കനാലിൽ 32 മീറ്റർ ആയിരുന്നു മാക്സിമം പോകാൻ പറ്റിയ കപ്പലിൻ്റെ വീതി. അപ്പോൾ ഈ കപ്പൽ പനാമാക്സ് എന്ന് പറയാം. പുതിയതായിട്ട് ഒരു കനാല് കൂടെ പനാമയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 48 മീറ്റർ വീതിയുള്ള കപ്പലിനൊക്കെ പോകാൻ പറ്റും. പിന്നെ ഈ കപ്പൽ നിർമ്മിച്ചേക്കുന്നത് കൊറിയയിലാണ്. അതുപോലെ ഇതിൻ്റെ എൻജിൻ, പലർക്കും ഒരു സംശയമുണ്ട് കപ്പലിൻ്റെ എൻജിൻ്റെ കമ്പനി ഏതാണ്. അത് കപ്പലിൻ്റെ എൻജിൻ്റെ കമ്പനി, ഈ കപ്പലിൻ്റെ എൻജിൻ നിർമ്മിച്ചേക്കുന്നത് ഹുണ്ടായി വാട്സില എന്നുള്ളൊരു ബ്രാൻഡാണ്. അതുപോലെ നമ്മുടെ എൻജിൻ്റെ കപ്പാസിറ്റി ഒന്ന് പറയാം, ഞെട്ടരുത്. 69,036 BHP പവറാണ് ഈ നമ്മുടെ കപ്പലിൻ്റെ എൻജിന്. ഇപ്പോൾ ഈ ഒരു കപ്പൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇപ്പം ചെറിയ സൈസായി പോയി. ഇപ്പോൾ എല്ലാം വലിയ വലിയ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇത്രയും ലോഡും ഇത്രയും കണ്ടെയ്നർ ഗുഡ്സൊക്കെ ആയിട്ട് പോകണമെങ്കിൽ അത്യാവശ്യം പവറുള്ള എൻജിൻ വേണം. സാധാരണ പാസഞ്ചർ ഷിപ്പും കണ്ടെയ്നർ ഷിപ്പൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന ഷിപ്പുകൾ. ബാക്കി ടാങ്കേഴ്സും ബൾക്ക് കാരിയറൊക്കെ കുറച്ച് സ്ലോ ആണ്. നമ്മുടെ കപ്പൽ വിട്ടത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ആ സമയത്തായിരുന്നു ഹൈ ടൈഡ്, അതായത് വേലിയേറ്റ സമയം അതായിരുന്നു. അപ്പം ആ സമയത്തായിരുന്നു നമ്മുടെ പൈലറ്റ് വന്നത്. ഇപ്പം ഉച്ച കഴിഞ്ഞ് എൻ്റെ ഓഫ് ടൈമായിരുന്നു, ഉറക്ക ടൈമാണ്, നമ്മുടെ ഉച്ചയുറക്കത്തിൻ്റെ സമയമായിരുന്നു. പക്ഷേ ഡെക്കിലെ എല്ലാവർക്കും ഈ കപ്പൽ അറൈവലിലും കപ്പൽ പോർട്ട് വിടുന്ന സമയത്തും ഡിപ്പാർച്ചറിൻ്റെ ടൈമിലൊക്കെ എല്ലാവരും തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കേണ്ടതാണ്. അപ്പം എൻ്റെ ഡ്യൂട്ടി ബ്രിഡ്ജിലായിരുന്നു ക്യാപ്റ്റൻ്റെ കൂടെ. അതുകൊണ്ട് എൻ്റെ ഉച്ചയുറക്കത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഇന്നത്തെ ഒരു തീരുമാനമായിരുന്നു. അപ്പം ആ എൻ്റെ ഉച്ചയുറക്കത്തെ 2 മണിക്ക് കപ്പൽ വിട്ടെല്ലാം ഒന്ന് സെറ്റായി ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വാച്ച് സ്റ്റാർട്ടായി. 4 മണിക്കത്തെ വാച്ച് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ടായിരുന്നു. ഇപ്പം നമ്മൾ 45 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പൈലറ്റിനെ ഇറക്കി വിടേണ്ട സ്ഥലമായ സമയമായിരിക്കുന്നു. ഇപ്പം പൈലറ്റ് ഇറങ്ങി, പൈലറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി ഓൾറെഡി ബോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പുള്ളിക്ക് പോകാൻ വേണ്ടി നമ്മളൊരു ലാഡർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പൈലറ്റ് ലാഡർ എന്നാണ് പറയുന്നത്. അപ്പം അതിൽ കൂടെ പൈലറ്റ് ഇറങ്ങി ആ പുള്ളിയുടെ ബോട്ടിൽ കയറി പോവും. ഇപ്പം ഇങ്ങനെ പോകേണ്ട സമയമാകുമ്പോൾ, ഈ ബോട്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും. കാരണം ഒത്തിരി സ്പീഡാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ചേസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പൈലറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്പീഡ് വെച്ച് നമുക്ക് പോകാം. ഡെപ്ത്തും നോക്കണം. ഇപ്പം ഓൾമോസ്റ്റ് കടലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു, അത് കാരണം ഡെപ്ത് കൂടുതലുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ അടുത്ത ബോട്ട് എത്തേണ്ട സമയമൊക്കെ നോക്കിയിട്ട് മാത്രമാണ് സ്പീഡ് കൂട്ടണോ ഫുൾ സ്പീഡിൽ പോകണോ പകുതി സ്പീഡിൽ പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാരണം നല്ല ചിലവുള്ള ഓയിലാണല്ലോ. അപ്പം ഫുൾ സ്പീഡിൽ കത്തിച്ച് 100 പോയി കഴിഞ്ഞാൽ, നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന 100 വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഫ്യൂല് കുടിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ എത്തേണ്ടത് അതിനനുസരിച്ചാണ് നമ്മുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത്. അപ്പം പൈലറ്റ് ബോട്ട് അവരുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു, തിരിച്ച് അവരുടെ വന്ന സ്ഥലത്ത് പോർട്ടിലോട്ട് പോകുന്നു, നമ്മൾ നമ്മുടെ അടുത്ത രാജ്യത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനായിരുന്നു പൈലറ്റിനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി ലാഡറിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് എടുത്തൊരു ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:30 വൈകിട്ട്. ഇപ്പം സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങുന്നു. ഇപ്പം നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി ബീച്ചിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്നും ഇതുതന്നെയാണ് കാഴ്ച, വേറെ പ്രത്യേകിച്ച് കടലിൽ കൂടെ പോകുമ്പോൾ കാഴ്ചയൊന്നും കാണാനില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നതും വൈകിട്ട് അസ്തമിക്കുന്നതൊക്കെയാണ് മെയിനായിട്ട് കാണാനുള്ള കാഴ്ചകൾ. അപ്പം എൻ്റെ കടലിൽ കൂടെ കപ്പൽ പോകുമ്പം എൻ്റെ ഡ്യൂട്ടി ടൈം, അതായത് ചീഫ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി ടൈം 4 to 8 ആണ്. 4 to 8 രാവിലെയും വൈകിട്ട് 4 to 8. അപ്പം വൈകിട്ടത്തെ വാച്ചിലായിരുന്നു ഇപ്പം നമ്മൾ കപ്പൽ പോയി. കപ്പൽ വിട്ടത് 2 മണിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. ഏകദേശം നമ്മൾ ആ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും വൈകിട്ട് 6:30 പൈലറ്റ് പോയി. ഇപ്പം രാത്രിയിൽ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കടൽ കണിക്കാന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുന്നോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ചിന്ത വേണ്ട, കാരണം ഞാൻ നിങ്ങളെ കടൽ കാണിച്ചു തരാം. കടലിൽ കണ്ട കുറച്ച് കൂട്ടുകാരെയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നും മുകളിൽ ആവശ്യവും താഴെ വെള്ളവും കണ്ട് മടുത്തിരിക്കുമ്പം, നമുക്ക് ബോറടിച്ചിരിക്കുമ്പം ദയവായിട്ട് കുറച്ച് ഇതുപോലെ കൂട്ടുകാരെ തരാറുണ്ട്. അപ്പം ഈ കൂട്ടുകാരെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി നമുക്ക് പൈസയൊന്നും കൊടുക്കാൻ ആവശ്യമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഡോൾഫിൻസ് അവർ കുത്തിമറിയുന്നത് കാണാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക് യു.